ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്നത്തെ യുവതലമുറയിലെ പെൺകുട്ടികളിൽ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന രോഗം വളരെ സാധാരണയായി കണ്ടുവരുന്നുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികളുടെ 5% മാത്രമാണ് ഈ രോഗം വന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞൊരു 5-6 വർഷങ്ങളായിട്ട് പെൺകുട്ടികളിൽ 30-40% പേർക്ക് വരെ ഈ രോഗമുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾ സാധാരണ കാണുന്ന മാസമുറയുടെ ഡേറ്റ് മാറി വരിക, അതായത് 2-3 മാസം കൂടുമ്പോൾ മാത്രം പീരീഡ്സ് ആകുന്ന ഒരവസ്ഥ. പീരീഡ്സ് ആയിക്കഴിഞ്ഞാലോ ശരിയായിട്ട് ബ്ലീഡിംഗ് കാണാതെ വളരെ ചെറിയ ബ്ലീഡിംഗ് മാത്രം കണ്ടുവരിക. തുടർന്ന് വിവാഹം കഴിഞ്ഞാലോ ഇവർ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുക, അതായത് വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടുവരിക. കണക്കുകൾ പ്രകാരം PCOD ഉള്ളവർക്ക് സാധാരണ ആരോഗ്യമുള്ള ഒരു സ്ത്രീകളെ അപേക്ഷിച്ച് വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യത 10 ഇരട്ടിയോളമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല, പെൺകുട്ടികളിൽ കണ്ടുവരുന്ന PCOD ഉള്ളവരിൽ കണ്ടുവരുന്ന അമിതവണ്ണം, കൂടാതെ ഇവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, തൈറോയ്ഡ് മെറ്റബോളിസത്തിന് വരുന്ന വ്യത്യാസം, പ്രമേഹ രോഗത്തിൻ്റെ സാധ്യതകൾ, പൊണ്ണത്തടിയുടെ ഭാഗമായിട്ട് വരുന്ന ഫാറ്റി ലിവർ രോഗങ്ങൾ, സന്ധിവേദനകൾ തുടങ്ങി സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈൽ എൻറ്റയർ ആയിട്ട് മാറ്റിമറിക്കുന്ന, കടുത്ത ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഹൃദ്രോഗം പോലുള്ള സാധ്യതകളിലേക്ക് വരെ വഴിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് മാറിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ PCOD വരുന്നതെന്നും, ഇവർക്ക് എന്തെല്ലാം ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും, ഭക്ഷണത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തണമെന്നും ഞാൻ വിശദീകരിക്കാം. സാധാരണ മാസമുറയാകുന്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അണ്ടാശയത്തിൻ്റെ യൂട്രസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 അണ്ടാശയങ്ങളുണ്ട്. അണ്ടാശയങ്ങൾക്കകത്ത് ഓരോ മാസവും ഓരോ ഭാഗത്തുള്ള അണ്ടാശയത്തിൽ നിന്നും ഒരു അണ്ടം, അതായത് ഒരു മുട്ട ഡെവലപ്പ് ചെയ്ത് പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വരുന്ന ഒരു പതിവാണ് ഉള്ളത്. എന്നാൽ പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ളവർക്ക് അവരുടെ ശരീരത്തിലുണ്ട ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് അവരുടെ ശരീരത്തിൽ ഓരോ മാസവും അണ്ടം ഉണ്ടാകും, അതായത് മുട്ട ഉണ്ടാകുന്നു, പക്ഷേ അത് പൂർണ്ണ വളർച്ച പ്രാപിക്കാനുള്ള ശേഷി ഉണ്ടാകത്തില്ല. അത് കാരണം ഒരു പകുതി വളർന്ന മുട്ട അഥവാ അണ്ടം ആ ഒരു ഭാഗത്ത് തന്നെ റിമൈൻഡ് ആകുന്നു. ഇങ്ങനെ നമ്മളൊരു പക്ഷേ PCOD ഉള്ള ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കുമ്പോൾ അവരുടെ അണ്ടാശയത്തിനകത്ത് ഒരുപക്ഷെ ഇത്തരത്തിൽ വളർച്ച പൂർത്തിയാകാത്ത, അതായത് പൂർണ്ണമായിട്ടും വളർച്ച എത്താത്ത 15 മുതൽ 20 അണ്ടങ്ങൾ വരെ നിരനിരയായിട്ട് ഇരിക്കുന്നത് കാണാം. സ്കാൻ നോക്കുന്ന സമയത്ത് അണ്ടാശയത്തിൻ്റെ വശങ്ങളിലായിട്ട് മുത്തുമണികൾ പോലെ അണ്ടങ്ങൾ, ഡെവലപ്പ് ചെയ്യാത്ത അണ്ടങ്ങൾ ഇരിക്കുന്നത് കാണാം. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ പോളിസിസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ പോളിസിസ്റ്റിക് ഡിസീസിൻ്റെ ഒപ്പം തന്നെ പെൺകുട്ടിക്ക് മുഖത്ത് ഹെയർ ഗ്രോത്ത് കാണുക, അതായത് ആൺകുട്ടികളെ പോലെ അവർക്ക് മീശയും താടി രോമങ്ങളും ഡെവലപ്പ് ചെയ്യുക, അവരുടെ നീണ്ട മുഖം പതുക്കെ വട്ട മുഖത്തിലേക്ക്, അതായത് കവിളുകൾ ഡെവലപ്പ് ചെയ്ത് അവർ ക്രമേണ വണ്ണം വയ്ക്കുന്ന ഒരവസ്ഥ വരിക, അവർക്ക് കുടവയർ ഡെവലപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് പൊക്കിളിൻ്റെ താഴെ ഭാഗത്ത് വയർ ഡെവലപ്പ് ചെയ്യുക, അവരുടെ ഒച്ചയ്ക്ക് വ്യത്യാസം വരിക, അതായത് നല്ല സ്വീറ്റ് വോയിസ് ക്രമേണ അല്പം ഹോസ് ആയിട്ടുള്ള, അതായത് കനമുള്ള വോയിസായിട്ട് മാറി വരിക, കൂടാതെ ഇവർക്ക് തുടകൾക്കും ബട്ടക്സിനും നിതംബത്തിനും വണ്ണം കൂടുന്ന, കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ വരിക, കൂടാതെ അവർക്ക് മുടിപൊഴിച്ച് പോലുള്ള കണ്ടീഷൻസ്, കൂടാതെ അവർക്ക് മുഖക്കുരു കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥ, കൂടാതെ അവർക്ക് നിറം കുറഞ്ഞു വരുന്ന, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അല്പം കറുപ്പ് നിറം കൂടി വരിക, പ്രത്യേകിച്ച് മുഖത്തിൻ്റെ വശങ്ങളിലോ കഴുത്തിൻ്റെ പുറകിലോ കക്ഷത്തിലോ എല്ലാം തന്നെ ഇരുണ്ട നിറം, കറുപ്പ് നിറം കൂടി വരുന്ന ഒരവസ്ഥ വരിക എന്നിങ്ങനെ അനവധി ലക്ഷണങ്ങൾ PCOD കണ്ടുവരുമ്പോൾ, ഈ കണ്ടീഷനെ നമ്മൾ PCOD എന്നതിന് പകരം നമ്മൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അഥവാ PCOS എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക് പോളിസിസ്റ്റിക് ഡിസീസ് തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഇൻസുലിൻ ഹോർമോണിൻ്റെ വ്യത്യാസമാണ്. പ്രമേഹം എന്ന രോഗത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻസുലിൻ ഹോർമോണിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. ഇൻസുലിൻ ഹോർമോണിന് എന്താണ് ഈ പീരീഡ്സിൽ കാര്യമെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. കുടുംബത്തിൽ അമിതവണ്ണമോ ഇല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത ഉള്ളവരുടെ വീടുകളിലെ പെൺകുട്ടികൾക്ക്, അവരുടെ മക്കൾക്ക് ഒരുപക്ഷെ അവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ മെറ്റബോളിസത്തിൽ ചെറിയ വ്യത്യാസമുണ്ടായിരിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഉയരുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളിനെ, അതായത് പഞ്ചസാര തന്മാത്രകളെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ഇൻസുലിൻ ഹോർമോണുകൾക്ക് പഞ്ചസാര തന്മാത്രകളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിലും രക്തത്തിൽ ഉയർന്ന ലെവലിൽ പഞ്ചസാര ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാകുകയും ചെയ്യും, ഇൻസുലിൻ്റെ അളവ് ഉയർന്നു നിൽക്കുകയും ചെയ്യും. ഈ ഒരവസ്ഥയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഇത്തരം പെൺകുട്ടികളുടെ പ്രോബ്ലം എന്താണെന്നറിയോ, ഇവർക്ക് വിശപ്പ് വല്ലാണ്ട് കൂടുതലായിരിക്കും, ഇവർക്ക് മധുരം കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ചോറിനോട് ഇവർക്ക് പ്രത്യേക ആഗ്രഹം ആർത്തി കൂടുതലായിട്ട് കണ്ടുവരുന്നു, ഇവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഭക്ഷണം ഉള്ളിലാക്കാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ളവരായിരിക്കും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉന്മേഷം ഉണ്ടാകത്തില്ല, ഒന്ന് കിടക്കണം, ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്ന ഒരു തോന്നൽ ഉള്ളവരായിരിക്കും. എത്ര ഭക്ഷണം കഴിച്ചാലും ഇവരുടെ ശരീരത്തിൽ എനർജി പ്രൊഡക്ഷൻ, അതായത് ഊർജ്ജോൽപാദനം ഉണ്ടാകത്തില്ല, ഇവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കാം. ഈ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഇവരുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം മുഴുവൻ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് കുടവയറായിട്ടും അതുപോലെ വയറിൻ്റെ സൈഡുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടയിലുമെല്ലാം കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നത് കാണാം. ഇതേ കണ്ടീഷൻ, രക്തത്തിൽ ഇൻസുലിൻ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയുള്ളത് അവരുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസം വരുത്തുകയും സ്ത്രീ ഹോർമോണിന് പകരം അവരുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. സ്ത്രീ ഹോർമോണുകളേക്കാൾ സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺ വന്നാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ ശരീരത്തിൽ അണ്ടോൽപാദനം നടക്കും, പക്ഷേ പൂർണ്ണ വളർച്ച പ്രാപിക്കത്തില്ല. ഇങ്ങനെയാണ് പോളിസിസ്റ്റിക് ഡിസീസ്, ഓവറിക്കകത്ത് അണ്ടം പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഫലമാണ് പെൺകുട്ടികൾക്ക് മുഖത്ത് മുടി വളർച്ച, അതായത് രോമ വളർച്ച കൂടുതലുണ്ടാകുന്നത്, പുരുഷന്മാരെ പോലെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇതെല്ലാമാണ് സാധാരണ പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ള ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യം മാത്രമല്ല, പെൺകുട്ടികളുടെ ലൈഫ് സ്റ്റൈലും അവർക്ക് പി സി ഒ ഡി ഉണ്ടാകുന്നതിൻ്റെ കാരണമാകാറുണ്ട്. സാധാരണ ഒരു പെൺകുട്ടികൾ നമ്മുടെ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, മിക്കവാറും അവരെ ഡാൻസിന് പാട്ടിന് പലതരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ സാധാരണ ഒരു 10 വയസ്സ് കഴിഞ്ഞ് മാസമുറ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മാസമുറ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ പിന്നെ പുറത്ത് കളിക്കാനോ അല്ലെങ്കിൽ മറ്റു സ്പോർട്സുകൾക്കോ സാധാരണ മാതാപിതാക്കൾ വിടാൻ മടിക്കും. മാത്രമല്ല ഡാൻസ് എല്ലാം പതിവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഒരു 13-14 വയസ്സാകുമ്പോൾ, അതായത് പഠനത്തിലെ ഒരു ഗൗരവം 9-10 ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത്, മതി ഇനി ഡാൻസ് ഒന്നും വേണ്ട, ഇനി നീ പഠിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവരെ അവർ ശരീരം കൊണ്ട് ചെയ്തിരുന്ന വ്യായാമങ്ങളെല്ലാം മാറ്റിവെച്ച് അവർക്കൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിക്കും. ഇത്തരത്തിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇത്തരം ഒരു മാറ്റം വന്നാൽ, ഇത് ഡാൻസിൻ്റെ കാര്യത്തിലോ സ്പോർട്സിൻ്റെ കാര്യത്തിലോ മാത്രമല്ല, സാധാരണ വീട്ടിൽ എല്ലാ ജോലികളും അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ 9-10 ഒക്കെ ആകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള പഠനമാകുമ്പോൾ അവർ ഇത്തരത്തിൽ അവരെ ഡെയിലിയുള്ള വീട്ടു ജോലികളിൽ പങ്കെടുപ്പിക്കാതെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പഠനം അമിതമായിട്ടുള്ള ടെൻഷൻ, അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു എൻഗേജ്മെൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ വരുന്നു. ഇത്തരത്തിൽ വരുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് അവരുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസങ്ങളെന്നും കാരണമാകും. ഏകദേശം 6 മാസം കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഒരു 8-9 കിലോ ഭാരം പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ വരും. നീണ്ട് മെലിഞ്ഞിരുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് കൊണ്ട് വണ്ണം വയ്ക്കുന്നത് കാണാം. നീളത്തിനുള്ള മുഖമുള്ള പെൺകുട്ടികൾ പെട്ടെന്ന് വട്ടമുഖമായിട്ട് കവളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. പെട്ടെന്ന് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലൊരു ചേഞ്ച്, അതായത് മുഖത്തൊരു തുടുപ്പ്, ഒരു ചുവപ്പ് നിറം, അല്ലെങ്കിൽ നിറം അല്പം വർദ്ധിക്കുന്ന പോലെ കാണുമ്പോൾ അച്ഛനമ്മമാർ എന്താണ് വിചാരിക്കുക? മാസമുറ ആയി തുടങ്ങിയ പെൺകുട്ടിയല്ലേ, വളർന്നു തുടങ്ങുന്നതിൻ്റെ വ്യത്യാസമാണെന്ന് വിചാരിക്കും. ക്രമേണ അവർക്ക് മാസമുറ താമസിച്ചു തുടങ്ങുന്നു, പീരീഡ്സിൻ്റെ ടൈമിങ്സിൽ വ്യത്യാസം വരുന്നു, ബ്ലീഡിങ് മാറി വരുന്നു. ഇത്തരക്കാരിൽ സാധാരണ ഒരു 30 ദിവസത്തെ പീരീഡ്സ് കാണുന്നത് 45 ദിവസമാവും, 60 ദിവസത്തിൽ കാണും. പീരീഡ്സ് തുടങ്ങിയാലോ ഒരു 4-5 ദിവസം കൊണ്ട് പീരീഡ്സ് തുടങ്ങി തീരുന്നതിന് പകരം ക്രമേണ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് തുടങ്ങി ഒരു 4-5 ദിവസം കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ബ്ലീഡിങ് തുടങ്ങുന്നത്. ബ്ലീഡിങ് തുടങ്ങിയാലോ 10 ദിവസം ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് കണ്ടുകൊണ്ടിരിക്കും. ഒരു മൊത്തത്തിൽ ഒരു 15-20 ദിവസം വരെ ഇവർക്ക് പീരീഡ്സ് നീണ്ടുപോയി എന്ന് വരാം. സാധാരണ ഇത്തരത്തിൽ യുവതികൾക്ക് ഒരു പി സി ഒ ഡി ചേഞ്ച് ശരീരത്തിൽ കണ്ടുകഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഇവരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്നു, ഒരു 3-4 മാസം ഹോർമോൺ ഗുളിക കഴിക്കുന്നു. ഗുളിക കഴിക്കുന്ന സമയത്ത് അവർക്ക് പീരീഡ്സ് നോർമലാവും. പക്ഷേ ഇവരാരും ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്, അതായത് ഭക്ഷണക്രമത്തിലോ വ്യായാമത്തിലോ ഒരു വ്യത്യാസം വരുത്താൻ ഇവർ തയ്യാറാവത്തില്ല. മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ഇവരുടെ ശരീരം മടങ്ങുന്നു. ഇനി ഇത്തരത്തിൽ പി സി ഒ എസ് ഉള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞാലോ അവർ ഗർഭവതികളാണുള്ള സാധ്യത കുറഞ്ഞു വരുന്നു, വന്ധ്യതയുടെ സാധ്യതയാണ് കൂടുതൽ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓവുലേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇനി ഓവുലേഷൻ നടന്നാൽ പോലും ബീജോപസങ്കലനം നടന്നാലും അത് യൂട്രസിനകത്ത് നിന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഒട്ടിപ്പിടിച്ച് അതിനകത്തൊരു ഗർഭാവധി ആയാൽ പോലും അബോർഷൻ നടക്കാനുള്ള സാധ്യത കൂടും. കാരണം ഈ ഗർഭിണിയുടെ ശരീരത്തിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വേണ്ടത്ര ഊർജ്ജോൽപാദനം നടക്കാത്തതും വേണ്ട ന്യൂട്രിയൻസിൻ്റെ കുറവും കൊണ്ട്
അബോർഷന്റെ സാധ്യതയും കൂടുതലാണ്. ഇനി ഇത്തരത്തിലൊരു പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഭക്ഷണത്തിലൂടെയും ലൈഫ് സ്റ്റൈലിലൂടെയും എങ്ങനെ ചേഞ്ചസ് വരുത്തി അവരെ നോർമലാക്കാമെന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന, അതായത് പാൻക്രിയാസിലെ ഇൻസുലിൻ്റെ ഹോർമോണിന് വരുന്ന വ്യത്യാസമാണ് അവർക്ക് ഈ പ്രശ്നമുണ്ടാകുന്നതിൻ്റെ മൂല കാരണം. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ശരീരത്തിലെ ഓവുലേഷൻ നമുക്ക് പ്രോപ്പറാക്കാനും ഈ പല കണ്ടീഷനെയും നമുക്ക് നോർമലാക്കി റിവേഴ്സ് ആക്കാനും സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവരുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, അതോടൊപ്പം അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ. നിങ്ങൾക്കറിയാം, പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ള പെൺകുട്ടികളിൽ ഏകദേശം 70% അമിതവണ്ണമുള്ളവരായിരിക്കും. നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ 8 മുതൽ 10% ഭാരം നിങ്ങൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ഇവരുടെ PCOD കുറേ റിവേഴ്സൽ ആകുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഏകദേശം 60 കിലോ ഭാരമുള്ള ഒരു പെൺകുട്ടി അവരുടെ ഭാരത്തിൻ്റെ 10%, അതായത് 5 മുതൽ 6 കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഓവുലേഷൻ ഈ കുട്ടികൾക്ക് നടക്കുന്നത് കാണാം. മാത്രമല്ല, ഇവരുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ഒരു ഗണ്യമായിട്ടുള്ള മാറ്റം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് അമിതമായിട്ടുള്ള വിശപ്പ് ഫോം ചെയ്യും. അമിത വിശപ്പ് വരുന്ന ഒരു സാഹചര്യം വന്നാലോ കഴിക്കുന്ന ഭക്ഷണം എനർജിയായിട്ട് കൺവേർട്ട് ആകത്തില്ല, പകരം കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് PCOD ഉള്ളവർ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് സമയം വിശക്കിരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് അല്പാൽപ്പം ഭക്ഷണം, അത് വളരെ പതിയെ ദഹിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ ഉത്തമം. ഈ ഒരു രീതിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസം നമുക്ക് ഭക്ഷണത്തിലൂടെ കുറേ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. അതായത് വളരെ പതിയെ മാത്രം ദഹിക്കുന്ന, ഫൈബർ അടങ്ങിയിട്ടുള്ള, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള, അതായത് വളരെ പെട്ടെന്ന് ശരീരത്തിൽ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ധാന്യങ്ങളാണെങ്കിൽ ഹോൾ ഗ്രെയിൻ ഫുഡ്സ്, അതായത് നമ്മൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കുക, അരി ആഹാരത്തിന് പകരം നമ്മൾ തവിടുള്ള അരി ആഹാരത്തിലേക്ക് പതുക്കെ, നമ്മൾ വെള്ളയരിക്ക് പകരം തവിടുള്ള അരി ആഹാരത്തിലേക്ക് മാറാൻ ശ്രമിക്കുക, നമ്മൾ വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കുന്നതിന് പകരം ഗോതമ്പ് ബ്രെഡ് ഉപയോഗിക്കുക, നമ്മൾ പോളിഷ് ചെയ്ത ഓട്സ് ഉപയോഗിക്കുന്നതിന് പകരം ഹോൾ ഗ്രെയിൻ ഓട്സ് ഉപയോഗിക്കാൻ നോക്കുക, അതേപോലെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, ജ്യൂസ് ആക്കി കഴിക്കാതിരിക്കുക, ബേക്കറി ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഭക്ഷണ രീതിക്കൊപ്പം തന്നെ സാലഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുക. കാരണം നമ്മൾ ഭക്ഷണത്തോടൊപ്പം തന്നെ സാലഡുകൾ കഴിച്ചാൽ ഇത് ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല, പരിപ്പ് പയർ വർഗ്ഗങ്ങൾ പതിവായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാനും സഹായിക്കാറുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയവ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പയർ, കടല, പരിപ്പ് എന്നിവ പതിവായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ വെള്ള, മീന്, ഇറച്ചി പോലുള്ളവ നിങ്ങൾ ഭക്ഷണത്തിൽ, ഒരു ദിവസത്തെ നിങ്ങളുടെ ടോട്ടൽ ഭക്ഷണത്തിൻ്റെ 35% വരെ നിങ്ങൾ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, PCOD ഉള്ളവർ Omega-3 fatty acids അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തണം. കാരണം Omega-3 fatty acids ഉള്ള ബദാം പോലുള്ളവ, വാൽനട്ട് പോലുള്ളവ, അതേപോലെ മത്സ്യങ്ങൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൂര, അയല, ചാള പോലുള്ളവ, ഇവയ്ക്കകത്തുള്ള Omega-3 fatty acidsന് നമ്മുടെ ശരീരത്തിൽ ഈ പോളിസിസ്റ്റിക് ഡിസീസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, വൈറ്റമിൻ D പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ളവർക്ക് പൊതുവേ കുറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വൈറ്റമിൻ D സപ്ലിമെൻ്റ് ചെയ്യുക, വൈറ്റമിൻ D അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇത് അവരുടെ ശരീരത്തിൽ ഈ പോളിസിസ്റ്റിക് ഡിസീസും ഇൻസുലിൻ റെസിസ്റ്റൻസും കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയാൻ സഹായിക്കുന്നുണ്ട്. പോളിസിസ്റ്റിക് രോഗികൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ വൈറ്റമിൻ D യോടൊപ്പം തന്നെ പ്രോബയോട്ടിക്കൽ സപ്ലിമെൻ്റ് ചെയ്യുന്നത്, പ്രോബയോട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിനകത്ത് വളരുന്ന ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തുന്ന ഭക്ഷണങ്ങളാണ്. ഇവ വളരെ കോമൺ ആയിട്ട് നമുക്ക് യോഗേർട്ട്, തൈര്, മോര് എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത്തരത്തിൽ വൈറ്റമിൻ D യും പ്രോബയോട്ടിക്കുകളും പതിവായിട്ട് PCOD ഉള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയുകയും അവരുടെ ശരീരത്തിൽ ഈ കോംപ്ലിക്കേഷൻസ്, അതായത് PCOD കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല,
പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ളവർക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി അമിതമായിട്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ പോളിസിസ്റ്റിക് ഡിസീസിൻ്റെ സാധ്യത കൂടുന്നതായിട്ടും പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ PCOD ടെൻഡൻസി ഉള്ളവർക്ക് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ടെൻഡൻസി കൂടാനും അവർക്ക് അമിതവണ്ണം പോലുള്ള ടെൻഡൻസി കൂടാനും കാരണമാകുമെന്നും പഠനത്തിൽ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതേ സാഹചര്യം തന്നെയാണ് അമിതമായിട്ട് ടെൻഷൻ, അമിതമായിട്ട് സ്ട്രെസ്സുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടി കടന്നു പോകുന്നവർക്കും ഇതേ സാധ്യത കണ്ടുവന്നു വരാം. അതുകൊണ്ട് തന്നെ ടെൻഷൻ മാറ്റിയിട്ട് ശരീരത്തിൻ്റെ റിലാക്സിങ് ടെക്നിക്സിനൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള വ്യായാമവും ചെയ്യാൻ ശ്രമിക്കുക. ദിവസത്തിൽ 40 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ ചെറുപ്പത്തിലെ നൽകുന്ന വ്യായാമങ്ങൾ, അത് സ്പോർട്സ് ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, ഇത് കഴിയുന്നത്ര പെൺകുട്ടികൾ വളർച്ചയിലുള്ള പല ഘട്ടങ്ങളിലും മാസമുറ തുടങ്ങുന്ന സമയങ്ങളിലും ഈ വ്യായാമങ്ങൾ ദിവസവും ഒരു ഒരു 20 മിനിറ്റെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് ഇത്തരത്തിൽ ഓവുലേഷനിൽ വരുന്ന വ്യത്യാസങ്ങളെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇനി ഡാൻസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടികളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫോണിലോ ഇല്ലെങ്കിൽ TVയിലോ എല്ലാം നിങ്ങൾക്ക് യൂട്യൂബ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എയറോബിക് എക്സസൈസുകൾ കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള പല വെസ്റ്റേൺ ഡാൻസുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, സ്വയം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിനും ഉല്ലാസം ഉണ്ടാകും, ശരീരത്തിന് ആവശ്യത്തിനുള്ള വ്യായാമവും ലഭിക്കും. ഇത്തരത്തിൽ ചിട്ടയായ ലൈഫ് സ്റ്റൈലും ചിട്ടയായ വ്യായാമവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ PCOD എന്ന് പറയുന്ന രോഗം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ തലമുറയിൽ ഏകദേശം 40% പെൺകുട്ടികളിലും കാണുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ ഈ രോഗത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കണം. പെൺകുട്ടികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് പരമാവധി ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് ഒരുപാട് പെൺകുട്ടികളെ PCODയുടെ ടെൻഡൻസിയിൽ നിന്നും അവരുടെ ലൈഫിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് ഡെഫിനറ്റ്ലി രക്ഷിക്കാൻ സാധിക്കും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.